ഹലോ ചാപ്റ്റർ ഫോർ പോയിൻ്റ് തേർട്ടീനിലെ എക്സസൈസിലെ അഞ്ചാമത്തെ പ്രോബ്ലം ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഇതാണ് ഇഫ് ദ ഇൻവോയ്സ് ടി ഇൻവോയ്സ് ഓഫ് എ ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ എക്സിസ് ഷോ ദാറ്റ് ടി ഇൻവോയ്സ് ഈസ് എ ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ ഒരു ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ് എങ്കിൽ അതിൻ്റെ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്താൽ ആ ടി ഇൻവേഴ്സ് ഒരു ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ ടി ലീനിയർ ആണ് എങ്കിൽ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്താൽ ആ ടി ഇൻവേഴ്സും ലീനിയർ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട് തീറം ടു പോയിന്റ് സിക്സ് പോയിന്റ് ടെൻ അതിൽ ടി ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻ കണ്ടീഷൻ ഉണ്ട് അങ്ങനെ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്താൽ അത് ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ഇനി ഡൊമൈൻ ഓഫ് ടീ ഒരു ഫൈനൈറ്റ് നമ്പറാണ് എങ്കിൽ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്താൽ റേഞ്ച് ഓഫ് ടീയും ഫൈനൈറ്റ് ഡയമെൻഷനൽ തന്നെയായിരിക്കും വിത്ത് ദ സെയിം ഡയമെൻഷൻ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ആ തീരത്തിൽ ഉള്ളത് അതിൻ്റെ ബി പാർട്ട് മാത്രമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് അപ്പോൾ ടി ഇൻവേഴ്സ് ലീനിയർ ആണ് എങ്കിൽ ടി ഇൻവേഴ് സോറി ടി ലീനിയർ ആണ് എങ്കിൽ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ടി ഇൻവേഴ്സും ലീനിയർ ആയിരിക്കും ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി ഇൻവേഴ്സ് ക്ലോസ്ഡ് ആണ് എന്നാണ് ഒരു ഓപ്പറേറ്റർ ക്ലോസ്ഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഡ് സബ്സ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം അപ്പോൾ ടി ഇൻവേഴ്സിന്റെ ഗ്രാഫ് എന്താണെന്ന് നോക്കാം ടു സെറ്റ് എഫോൾ ടി എക്സ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ടി കാരണം ഒരു ഒരു ഓപ്പറേറ്ററിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സെറ്റ് എഫോൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ടി ആൻഡ് വൈ ഇസ് ഈക്വൾ ടു എക്സ് കോർഡിനേറ്റ് ആയിട്ട് ഡൊമൈനിലെ പോയിന്റ്സ് വരുന്നു വൈ ആയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഇമേജ് വരുന്നു ടി ഇൻവേഴ്സിൻ്റെ ഡൊമൈനിലെ പോയിന്റ് എന്ന് പറയുന്നത് ടീയുടെ ഇമേജ് പോയിന്റ്സ് ആണ് അതിൻ്റെ ഇമേജ് അണ്ടർ ടി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സ് ആണ് അപ്പോൾ ഗ്രാഫ് ഓഫ് ടി ഇൻവേഴ്സ് ഇസ് എ സബ്സെക്റ്റ് ഓഫ് വൈ ക്രോസ് എക്സ് ഇനി ഓൾറെഡി നമുക്കറിയാം ഒരു ക്ലോസ്ഡ് ഓപ്പറേറ്റർ ആണ് എന്ന് അപ്പോ ഗ്രാഫ് ഓഫ് ടീ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എക്സ് ക്രോസ് വൈ ആണ് അവിടുത്തെ എലമെൻസിന്റെ ആ ഓർഡർ തിരിച്ചെഴുതുമ്പോഴാണ് ഗ്രാഫ് ഓഫ് ടീ ഇൻവേഴ്സ് കിട്ടുന്നത് അപ്പോൾ ഈ ഗ്രാഫ് ഓഫ് ടീ ഇൻവേഴ്സും ഗ്രാഫ് ഓഫ് ടീയുമായിട്ട് ഒരു ഐസോമെട്രിക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു സച്ച് ദാറ്റ് എക്സ് വൈ ഈസ് മാപ് ടു വൈ എക്സ് ൾറെഡി ഗ്രാഫ് ഓഫ് ടി ക്ലോസ്ഡ് ആണ് ഇങ്ങനെ ഒരു ഐസോമെട്രിക് ജി ഓഫ് ടിക്കും ജി ഓഫ് ടി ഇൻവേഴ്സിനും തമ്മിൽ ഉണ്ട് അതുകൊണ്ട് ജി ഓഫ് ടി ഇൻവേഴ്സ് ഈസ് ഓൾസോ ക്ലോസ്ഡ് സോ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ക്ലോസ്ഡ് ഓപ്പറേ ലീനിയർ ഓപ്പറേറ്റർ ടി ഇൻവേഴ്സ് ഈസ് ക്ലോസ്ഡ് അപ്പോൾ ഒരു ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്ററിന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഇൻവേഴ്സും ഒരു ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്തത് ഓക്കെ താങ്ക് യു